ശൈഖുന ചെറിയ പി ഉസ്താദ് എന്ന പേരിൽ അറിയപ്പെടുന്ന എ പി മുഹമ്മദ് മുസ്ലിയാർ. സ്വാഭാവികമായും ചെറിയ എ പി ഉസ്താദ് എന്ന് പറയുമ്പോ എന്തുകൊണ്ടാണ് എന്നത് ഞാൻ പറയേണ്ട ഒരു ആവശ്യവും ഇല്ല. വലിയ ഒരു എ പി ഉസ്താദ് ഉണ്ട്. അപ്പോ വലിയൊരു എ പി ഉസ്താദ് ഉണ്ടാകുമ്പോ അതേ പേരിൽ തന്നെ ഒരു എ പി ഉസ്താദ് അല്ലെ, രണ്ട് എ പി ഉസ്താദ്, ഒരാള് വലിയ എ പി ഉസ്താദ്, ഒരാള് ചെറിയ എ പി ഉസ്താദ്. പിന്നെ വലിയ എ പി ഉസ്താദ് എന്ന് പറയേണ്ട ആവശ്യമില്ല. ചെറിയ എ പി ഉസ്താദ് എന്ന് പറഞ്ഞാല് അപ്പൊ എല്ലാവർക്കും തിരിയും. മാത്രവുമല്ല, ബഹുമാനപ്പെട്ട ശൈഖുന സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകളുടെ പ്രധാനപ്പെട്ട ശിഷ്യൻ, വളരെ പ്രധാനപ്പെട്ട ശിഷ്യൻ ശൈഖുന ഉസ്താദ് അവറുകൾ തന്നെ മഹാനായ ചെറിയ എ പി ഉസ്താദിനെ അനുസ്മരിക്കുന്ന അനുസ്മരണമുണ്ട്. ഒരുപാട് പ്രഭാഷകന്മാർ, എന്റെ ശിഷ്യന്മാരിൽ ധാരാളം പ്രഭാഷകന്മാരുണ്ട്, പല പ്രഭാഷകന്മാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രഭാഷകൻ ആരാണ് എന്ന് ചെറിയ ശൈഖുന സുൽത്താനുൽ ഉലമ ഉസ്താദിനോട് ചോദിച്ചപ്പോ ഉസ്താദ് പറഞ്ഞ മറുപടി ചെറിയ എ പി ഉസ്താദ് എന്ന്. മാഷാ അല്ലാഹ്, ഉസ്താദിന്റെ പ്രഭാഷണം, ഉസ്താദിന്റെ വിഷയാവതരണം, ഉസ്താദിന്റെ ആ വളരെ ഗാംഭീര്യമുള്ള സംസാരം, അതിൽ എത്രയോ പഠിക്കാൻ. ഒരുപക്ഷെ ഉസ്താദ് ഒരു വിഷയം ഒരു സ്ഥലത്ത് നിന്ന് ഒരു വിഷയം പറഞ്ഞാൽ മറ്റൊരു സ്ഥലത്ത് വെച്ച് അതേ വിഷയം ഉസ്താദ് പറയുകയാണെങ്കിലും അപ്പോഴും ഒരു പുതുമയുണ്ടാകും. അതാണ് ഒരു പ്രഭാഷകന്റെ ഏറ്റവും വലിയ കഴിവ്. ഒരുപാട് വിഷയങ്ങൾ ഒരുപക്ഷെ സംസാരിക്കാൻ ഒരുപക്ഷെ എല്ലാവർക്കും കഴിഞ്ഞുകൊള്ളണമെന്നില്ല. പക്ഷേ ഒരു വിഷയം സംസാരിക്കുമ്പോ ഒരുപക്ഷെ മുമ്പ് എവിടെയെങ്കിലും പറഞ്ഞതായിരിക്കും, എന്നാലും ആ വിഷയം പറയുന്ന സമയത്ത് ആ വിഷയത്തിൽ ഒരു പുതുമ കാത്തു സൂക്ഷിക്കുവാനും അങ്ങനെ ജനങ്ങളുടെ മുന്നിൽ വളരെ മനോഹരമായ രീതിയിൽ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ കഴിവുള്ള നല്ല മികവുറ്റ ഒരു വലിയ പണ്ഡിതന്റെ നഷ്ടമാണ് നമുക്ക് സംഭവിച്ചിട്ടുള്ളത്. അല്ലാഹുവേ, ഉസ്താദിന്റെ ദർജ നീ വർദ്ധിപ്പിക്കണേ റഹ്മാനേ. ഉസ്താദ് അവറുകൾ വളരെയധികം വിനയമുള്ള വിനയാന്വിതനായ ഒരു സ്വഭാവത്തിന്റെ ഉടമയാണ്. ഞാൻ കാന്തപുരത്ത് കുറെ വർഷങ്ങളായി, അൽഹംദുലില്ലാ. ആ കാന്തപുരത്ത് ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുൽ ഖാദർ അവേലത്ത് തങ്ങളുപ്പാപ്പയുടെയും ചെറിയ തങ്ങൾ എന്ന് പറയും, അതുപോലെ വലിയ തങ്ങളുടെയും ഒക്കെ ഉറൂസ് മുബാറക് നടക്കും. ആ ഉറൂസ് മുബാറക് നടക്കുമ്പോ ആ ഉറൂസ് മുബാറക്കിലെ പ്രധാനപ്പെട്ട ഒരു ദിവസത്തെ വയല് ചെറിയ എ പി ഉസ്താദിന്റെ വയലാണ്. ആ വയലിന്റെ അന്ന് ആ നാട്ടിലെ എല്ലാവരും ആ ഉസ്താദിന്റെ പ്രഭാഷണം കേൾക്കാൻ വേണ്ടി വരും. എന്തേ കാരണം എന്നറിയുമോ? കേവലം പ്രഭാഷണം കേൾക്കുക എന്ന് മാത്രമല്ല, ഉസ്താദിന്റെ ദുആയിൽ ആ നാട്ടിലെ എല്ലാ വീട്ടുകാരും ഉണ്ടാകും. അവർക്ക് ഒരുപക്ഷെ ആ ഉറൂസിന് എന്തെങ്കിലും ഒരു നേർച്ച കൊടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ അവർ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അവർ ചെറിയ എ പി ഉസ്താദിന്റെ കയ്യിലാ കൊടുക്കുക. എന്തെന്ന് ചോദിച്ചാൽ, ഉസ്താദ് ഏകദേശം 500 വരുന്ന വീടുകളുണ്ട്. ആ വീടുകളിലെ ഓരോ വീടുകളും ആ വീട്ടിൽ ആരാണ്, അവരുടെ ഉപ്പ ആരാണ്, അവരുടെ ഉമ്മ ആരാണ്, അവരുടെ അവർക്ക് അവരിൽ ആരാ രോഗികൾ, അവർക്ക് അവരുടെ അവസ്ഥ എന്താണ്, എല്ലാം ഉസ്താദ് അവറുകൾക്ക് സുപരിചിതമാണ്. ആരത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ മൂസഹാജി, ആ പാടം കണ്ടി മൂസഹാജി, ആ മൂസഹാജി ഒരു 10,000 രൂപ കൊടുക്കുകയാണെങ്കിൽ ഉസ്താദ് ആ മൂസഹാജി എന്ന് പറഞ്ഞിട്ട് മൂസഹാജിന്റെ ഉപ്പാന്റെ പേര്, ഉമ്മാന്റെ പേര്, ആ വിഷയങ്ങൾ, ഉപ്പാന്റെ ചരിത്രം, അതുപോലെ തന്നെ മൂസഹാജി, മൂസഹാജിന്റെ മക്കള് എല്ലാം ഉസ്താദിന്റെ ദുആയിൽ വരും. എത്ര മക്കളുണ്ട്, അവരാരാണ്, എത്ര കുടുംബങ്ങളാണ്, ബാപ്പ എന്താണ്, ബാപ്പന്റെ സ്വഭാവം എന്താണ്, ഉമ്മന്റെ സ്വഭാവം എന്താണ്, എല്ലാം. അങ്ങനെ ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. കലന്തന ഹാജി എന്ന് പറയുന്ന ഒരു ഹാജി ആരുണ്ട്, അയാള് ഒരു പക്ഷേ എന്റെ വക ഒരു 10,000 അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഖ്യ പറഞ്ഞാൽ അപ്പൊ കലന്തനാജി, കലന്തനാജിന്റെ മക്കള്, കുടുംബം എല്ലാം ഉസ്താദിന് സുപരിചിതമാണ്. അങ്ങനെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതാണ്. ആ നാട്ടിലെ ഏതെങ്കിലും ഒരു ഹാജിയാര്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധാരണ ഒരാള്, ആ നാട്ടിലെ ഏതെങ്കിലും ഒരു വ്യക്തി അവര് ഉസ്താദിന്റെ കയ്യിൽ കേസ് കൊടുത്താൽ ഉസ്താദിന് ആ വീട്ടുകാരെ മുഴുവനും പരിചയമാണ്. അതുകൊണ്ട് തന്നെ കാന്തപുരം എന്ന് പറയുന്ന നാട് വല്ലാത്ത ദുഃഖത്തിലാണ്, വല്ലാത്ത വിഷമത്തിലാണ്, വല്ലാത്ത പ്രയാസത്തിലാണ്. 35 ഒരു ഉസ്താദ് ഒരു നാട്ടിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് ആ നാട്ടിന്റെ മഹത്വമാണ്, അത് ആ ഉസ്താദിന്റെ മഹത്വമാണ്.
ആ ഉസ്താദിനോട് എന്തൊരു സ്നേഹമാണ്. 35 കൊല്ലം ഉസ്താദ് അവരുകൾ അവസാനം ഷെയ്ഖുന ഉസ്താദ് അവരുടെ നിർദ്ദേശം മാനിച്ച് മർക്കസിലേക്ക് മുദരിസായി പോകുമ്പോ യഥാർത്ഥത്തിൽ കാന്തപുരത്തുകാർക്ക് വലിയ വിഷമമുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, 35 കൊല്ലം ഒരു നാട്ടിൽ ജോലി ചെയ്തിട്ട് ആ നാട്ടുകാർക്ക് ഒരു വിഷമത്തിന്റെ ഒരു വാക്ക് പോലും ഉസ്താദിനെ കുറിച്ച് പറയാനില്ല എങ്കിൽ ആ ഉസ്താദിന്റെ മഹത്വം എന്താണ്, ആ ഉസ്താദിന്റെ സ്വഭാവം എന്താണ്, ആ ഉസ്താദിന്റെ രീതി എന്താണ്, ആ ഉസ്താദിന്റെ ശൈലി എന്താണ്, ആ ഉസ്താദിന്റെ വിനയം എന്താണ്, അവിടെയാണ് നമുക്കൊക്കെ വലിയ പാഠമുള്ളത്. അല്ലാ അല്ലാ, വിനയാന്വിതനായി ജീവിച്ചപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടു, പ്രിയം വച്ചു. അവര് വിട പറയുമ്പോ അതിൽ ആ നാട് വിഷമിക്കുകയാണ്. നമ്മൾ എപ്പോഴും മഹാന്മാരെ കുറിച്ചൊക്കെ പറയുമ്പോ നമ്മൾ പഠിക്കേണ്ട ഒരുപാട് പാഠങ്ങളുണ്ട്. നമ്മൾ എപ്പോഴും വിനയമുള്ളവരാകണം, കിബിറന്മാരാകാൻ പാടില്ല. അല്ലാഹു നമ്മുടെ ഖൽബിൽ ലവലേശം പോലും അല്ലാഹു കിബിറ് തരാതിരിക്കട്ടെ. ഞാൻ വലിയ ആളായി എന്നൊരു തോന്നല് ഒരിക്കലും നമ്മുടെ കൽവിൽ ഉണ്ടാകാൻ പാടില്ല. വിനയം എത്രമാത്രം കാത്തു സൂക്ഷിക്കുന്നുവോ അത്രമാത്രം അള്ളാഹു നമ്മളെ ഉയർത്തും. അങ്ങനെയാണല്ലോ അല്ലേ? അല്ലാ നമ്മൾ എത്ര വിനയം, മൻ തവാളാ റഫഅഹുല്ലാ വമൻ തക്ബറ വളഅഹുല്ലാ. ഒരാള് വിനയം കാണിച്ചാൽ അല അയാളെ അള്ളാഹു ധാരാളം ഉയർത്തും. ഒരാള് കിബിറ് കാണിച്ചാൽ അയാൾ അള്ളാഹു താഴ്ത്തിക്കളയും. ഒന്നിനും കൊള്ളാത്തവനായി അള്ളാഹു അയാളെ മാറ്റും. ഈ ഹദീസിന്റെ നേർ ചരിത്ര ചിത്രമാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ചെറിയ എ പി ഉസ്താദ്. അതെ, വളരെയധികം മന്തവാദ നല്ലോണം വിനയം കാണിച്ചു, കിബിറ് തീരെ കാണിച്ചില്ല. ഞാൻ വലിയ ഒരാളാണെന്ന് ഒരിക്കലും തോന്നിയില്ല. ആ വിനയം കാണിച്ചപ്പോ റഫഅഹുല്ലാ ഷൈഖുന ചെറിയ പി ഉസ്താദിനെ അള്ളാഹു ധാരാളം ഉയർത്തി വലിയ ഉന്നതിയിലേക്ക് എത്തിച്ചു. ഒരുപാട് ശിഷ്യന്മാരെ കൊടുത്തു, ഒരുപാട് ഇൽമു കൊടുത്തു, ഒരുപാട് പദവികൾ നൽകി. അവസാനം ഖബറിലേക്ക് പോകുമ്പോ ഉസ്താദിനെ യാത്രയാക്കാൻ 10,000 ആളുകൾ ഉണ്ടായി. മാഷാ അല്ലാ, അല്ലാഹുവേ ഉസ്താദിന്റെ ദർജ നീ വർദ്ധിപ്പിക്കണേ. അല്ലാ ഉസ്താദിന്റെ ഇൽമ, ഉസ്താദിന്റെ അറിവ്, ഉസ്താദിന്റെ പാണ്ഡിത്യം അത് എല്ലാവരെയും പോലെയല്ല, അത് വല്ലാത്തൊരു കഴിവാണ്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, കോഴിക്കോട് ഒരു കോടതിയിൽ ഒരു കേസ് വന്നു. എന്താണ് കേസ്? നമ്മുടെ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഖബറിന്റെ അടുത്ത് ഖിറാഅത്തുൽ ഖുർആനി അലൽ ഖബർ, ഖബറിന്റെ അടുത്ത് വന്ന് ഖുർആൻ ഓതുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു കേസ് ഒരു കോടതിയിൽ വന്നു. ഉസ്താദ് മറുഭാഗത്തുണ്ട്, മറുഭാഗത്ത് മറ്റൊരു വക്കീലുണ്ട്, എല്ലാവരും റെഡിയായി നിൽക്കുകയാണ്. അങ്ങനെ മറുഭാഗത്ത് അതിന്റെ സ്റ്റേറ്റ്മെന്റായി കൊടുത്തിട്ടുണ്ട്, ഖിറാഅത്തുൽ ഖുർആനി അലൽ ഖബരി. അപ്പൊ ഖുർആനി ഖബറിന്റെ അടുത്ത് ഖുർആൻ ഓതുക. ഈ വിഷയം അങ്ങ് എടുത്തിട്ട് മറുഭാഗത്തുള്ള വക്കീല് പറയാൻ തുടങ്ങി, ഖിറാഅത്തുൽ ഖുർആനി അലൽ ഖബരി എന്ന് പറഞ്ഞാൽ, അല എന്ന് പറഞ്ഞാൽ ഖബറിന്റെ മുകളിലാണ്, അപ്പൊ അതന്നെ തെറ്റാണല്ലോ. ആരെങ്കിലും ഉണ്ടോ ഖബറിന്റെ മുകളിൽ? ഖബറിന്റെ മുകളിൽ ചാടിക്കടക്കാൻ പാടില്ല, ഖബറിന്റെ മുകളിൽ നിൽക്കാൻ പാടില്ല, അതൊന്നും പാടില്ലാത്തതാണല്ലോ. അപ്പൊ ഖബറിന്റെ മുകളിൽ വെച്ച് ഖുർആൻ ഓതുക എന്ന് പറയുന്നത് തന്നെ തെറ്റാണ് എന്ന് ഈ വക്കീൽ അങ്ങ് വാദിച്ചു. അപ്പൊ ഷെയ്ഖുന ചെറിയ പി ഉസ്താദ് മറുഭാഗത്ത് ഉസ്താദ് അവറുകളുണ്ട്. ഉസ്താദ് പറഞ്ഞു, അവിടെ അല എന്നതിന് അർത്ഥം ഇന്ദന്റെ അർത്ഥമാണ് എന്ന് പറഞ്ഞു. അഥവാ ഖബറിന്റെ മുകളിലല്ല, ഖബറിന്റെ അരികിലാണ് എന്ന് ഒരു അർത്ഥം അതിനുണ്ട്. അങ്ങനെയാണ് അതിന് അർത്ഥം വെക്കേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ചെറിയ പി ഉസ്താദ് വിശദീകരിച്ചു. അവ മറുഭാഗത്തുള്ള വക്കീല്, ഇതെന്ത് പരിപാടിയാണ്, ഒരു അർത്ഥം വെക്കുക എന്നിട്ട് ആ അർത്ഥത്തിന് വേറൊരു അർത്ഥമുണ്ട് എന്ന് പറയാം, ഒരു ഒരു ലഫ്ദ് പറയുക എന്നിട്ട് അതിന് വേറൊരു അർത്ഥമുണ്ട് എന്ന് പറയുക, അതെന്തൊരു പരിപാടിയാണ്?
അലാ എന്നതിന് ഇന്താ എന്ന അർത്ഥം വെക്കുക, ഖബറിന്റെ അരികിലാണെന്ന് അർത്ഥം വെക്കുക, അത് തെറ്റാണ് അങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാള് വാദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഷൈഖുന ചെറിയ എ.പി. ഉസ്താദ് ഉടനെ പറഞ്ഞു, അല്ല അത് എല്ലാ ഭാഷയിലും ഉണ്ട്, എല്ലാ ഭാഷയിലും ഉണ്ട്. എല്ലാരും ഈ ജഡ്ജി ചോദിച്ചു അതെന്ത് അങ്ങനെ അർത്ഥം വെക്കാനുള്ള കാരണം. അപ്പോൾ ബഹുമാനപ്പെട്ട ചെറിയ എ.പി. ഉസ്താദ് പറഞ്ഞു അതങ്ങനെയാണ്, ഒരു പർത്തമ ആ അർത്ഥത്തിന്റെ ആ പദത്തിന് അങ്ങനെയല്ല മറ്റൊരു രൂപത്തിലാണ് അർത്ഥം വെക്കുക. അപ്പൊ ജഡ്ജി ചോദിച്ചു അതെങ്ങനെ മനസ്സിലാകും, അതെങ്ങനെ നമുക്ക് മനസ്സിലാകും. അപ്പൊ ഉസ്താദ് വിശദീകരിച്ചു സന്ദർഭത്തിനനുസരിച്ച് അതിന് അർത്ഥം വെക്കണം, ഓരോ സന്ദർഭത്തിനനുസരിച്ചിട്ടാണ് ഓരോന്നിന് നമ്മൾ അർത്ഥം വെക്കാറുള്ളത്. അതങ്ങനെ തന്നെയാണല്ലോ ഉസ്താദ് പറഞ്ഞു, അത് അറബി ഭാഷയിൽ മാത്രമല്ല അത് എല്ലാ ഭാഷയിലും ഉണ്ട്, മലയാള ഭാഷയിലും ഉണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പൊ പിന്നെ ഇത് തെളിയിക്കണല്ലോ. അപ്പൊ പിന്നെ എതിർഭാഗത്തുള്ള വക്കീൽ പറഞ്ഞു, അങ്ങനെ മലയാളത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ പോരാ, മലയാളത്തിൽ ഉണ്ടെങ്കിൽ അത് തെളിയിക്കണം എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. നമ്മളൊക്കെ ആണെങ്കിൽ എന്താ ഉണ്ടാകുക, വളരെയധികം വിഷമിച്ചു പോലും പെട്ടെന്ന് ഒരു ചോദ്യം പറയുമ്പോ അതിന് പെട്ടെന്ന് ഉത്തരം പറയണ്ടേ. അപ്പൊ ഉസ്താദ് പറഞ്ഞു മലയാളത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞുപോയി, പറഞ്ഞ സ്ഥിതിക്ക് തെളിയിക്കൽ നിർബന്ധമാണ്. അപ്പൊ ചോദിച്ചു വക്കീല് എങ്ങനെയാണ് മലയാളത്തിലും അങ്ങനെ ഉണ്ട് എന്ന് പറയാം. അപ്പൊ ഉസ്താദ് പറഞ്ഞു കായലരികത്ത് വലയറിഞ്ഞപ്പോ വലകളുക്കിയ സുന്ദരീ എന്ന് പറയുന്ന ഒരു വരികൾ ഒരു പാട്ടുണ്ടല്ലോ മലയാളത്തില്, കായലരികത്ത് വലയറിഞ്ഞപ്പോ വളകുലുക്കിയ സുന്ദരി. അപ്പൊ ഉസ്താദ് പറഞ്ഞു കായലരികത്ത് ആരെങ്കിലും വലയെറിയാറുണ്ടോ? കായലിലല്ലേ വലയെറിയല്, കായലിന്റെ അരികത്താരും വലയെറിയാറില്ലല്ലോ. അപ്പൊ അവിടെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? കായലിൽ വലയെറിഞ്ഞപ്പോൾ എന്നാണ് മനസ്സിലാക്കേണ്ടത്, അവിടെ കായലരികത്ത് ആരും വലയെറിയാറില്ല. അപ്പൊ മലയാള ഭാഷയിലും അങ്ങനെ ഉണ്ട്. അപ്പൊ ഒരു പദം പറഞ്ഞിട്ട് വേറൊരു അർത്ഥം വെക്കുക എന്നത് അത് മലയാളത്തിലുമുണ്ട് എന്ന് ഉസ്താദ് അവിടുന്ന് തെളിയിച്ചു. ജഡ്ജും ചിരിച്ചുപോയി, വക്കീലും ചിരിച്ചുപോയി, എല്ലാവരും ചിരിച്ചു. അങ്ങനെ അത് പാസായി, അതിൽ വിജയിച്ചു, സുന്ദരമായി വിജയിച്ചു, ആ കേസ് വിജയിച്ചു. അതാണ് ബഹുമാനപ്പെട്ട ഷൈഖുന ചെറിയ എ.പി. ഉസ്താദ്, അഗാധമായ പാണ്ഡിത്യം, അഗാധമായ അറിവ്. അതൊക്കെ വളരെ പെട്ടെന്നുണ്ടാകുന്ന ചില മറുപടികൾ, അതൊക്കെ പഠിച്ചെടുത്ത് മനസ്സിലാക്കി ബഹുമാനപ്പെട്ട ഇ കെ ഹസ്സൻ മുസ്ലിയാരുടെ കൂടെ, ഷൈഖുന എ പി ഉസ്താദിന്റെ കൂടെ, വലിയ വലിയ ആലിമീങ്ങളുടെ കൂടെ, ഷംസുൽ ഉലമയെ പോലെയുള്ള വലിയ വലിയ മഹാന്മാർ, അവരൊക്കെ കണ്ട് പഠിച്ച് അങ്ങനെ വളർന്ന മഹാനായ ഉസ്താദ് അവരുകൾ, ആ ഉസ്താദിന്റെ വിയോഗം നമുക്ക് വലിയ നഷ്ടമാണ്, വലിയ നഷ്ടമാണ്. നമുക്കെല്ലാവർക്കും ഉസ്താദിന് വേണ്ടി ദുആ ചെയ്യണം, നിങ്ങളൊക്കെ ദുആ ചെയ്യണം, ഖുർആൻ ഓതണം, സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യണം. ഉസ്താദിന്റെ പാരത്രികമായ ജീവിതത്തിന് വേണ്ടി ധാരാളം റബ്ബിനോട് ദുആ ചെയ്യണം. ഉസ്താദിന്റെ മകനാണ് പ്രിയപ്പെട്ട അൻവർ സഖാഫി, ആ പ്രിയപ്പെട്ട സഖാഫി എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ കൂടിയാണ്, നമ്മൾ ഒന്നിച്ചാണ് മർക്കസിൽ പഠിച്ചത്. അല്ലാഹുവേ അൻവർ സഖാഫി അടക്കമുള്ള ഉസ്താദിന്റെ എല്ലാ മക്കൾക്കും ഭാര്യക്കും എല്ലാവർക്കും നീ ക്ഷമ കൊടുക്കണേ റഹ്മാനെ, നീ വലിയ ക്ഷമ പ്രദാനം ചെയ്യണേ അല്ലാ, ഉസ്താദിന്റെ ദർജ നീ വർദ്ധിപ്പിക്കണേ അല്ലാ, ഉസ്താദിന് നീ വലിയ അനുഗ്രഹം ചൊരിയണേ റബ്ബേ, ഖബർ വിശാലമാക്കണേ അല്ലാ. ഓരോ വിഷയങ്ങളും ഉസ്താദ് ഇങ്ങനെ പറയുമ്പോ അതിൽ വളരെയധികം ഇൽമിന്റെ വലിയ ബഹർ, ഇൽമിന്റെ ഒരു ഇൽമുള്ള ഒരാള് സംസാരിക്കുമ്പോ ആ സംസാരം നമുക്ക് പ്രത്യേകിച്ച് തിരിയും. സാധുവാ എന്നെ പോലെ വിവരമൊന്നുമില്ലാത്ത ആളുകൾ സംസാരിക്കുമ്പോ ആ സംസാരം പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ഷൈഖുന ചെറിയ എ.പി. ഉസ്താദിന്റെ സംസാരം ഒരു പാണ്ഡിത്യമുള്ള ഒരാള് സംസാരിക്കുന്ന സമയത്തുള്ള ആ സംസാര ശൈലി അത് വല്ലാത്ത ശൈലി തന്നെയാണ്. എന്തൊരു ആനന്ദമാണ് കേൾക്കാന്, എന്തൊരു നല്ല വിഷയമാണ് ഉസ്താദ് അവതരിപ്പിക്കാറുള്ളത്. ഒരു വിഷയം അവതരിപ്പിച്ചാൽ അത് ജാമിയവും മാനിയുമാവുക എന്ന് പറയാറുണ്ട്. പൂർണമായ ഒരു പ്രഭാഷണം അത് ഉസ്താദിന്റെ പ്രഭാഷണത്തിൽ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഓരോരുത്തർ വിട പറയുമ്പോഴാണ് അവരുടെ വിടവിന്റെ വേദന നമ്മൾ അറിയുന്നത്. ഉസ്താദിന്റെ ഏത് പ്രഭാഷണങ്ങളിലും നിങ്ങൾ അറിയുമോ ഷൈഖുനാ
എ പി ഉസ്താദിനെ പരാമർശിക്കാത്ത ഒരു പ്രഭാഷണമില്ല. അങ്ങനെ ഒരു ശിഷ്യനായി മാറുക എന്നത് എത്ര വലിയ ഭാഗ്യമാണ്. എ പി ഉസ്താദിന് അങ്ങോട്ട് ഇഷ്ടമാണ്, ചെറിയ എ പി ഉസ്താദിന് ഇങ്ങോട്ട് ഇഷ്ടമാണ്. രണ്ടുപേർക്കും അങ്ങോട്ട് ഇങ്ങോട്ട് വലിയ ഇഷ്ടമാണ്. ഉസ്താദ് അവർക്ക് സുഖമില്ല എന്നറിഞ്ഞത് മുതൽ ചെറിയ എ പി ഉസ്താദിന് വല്ലാത്ത ടെൻഷനിലായിരുന്നു അത്രേ. ഷെയ്ഖുന ഉസ്താദ് അവരുകളോട് സലാം പറയാൻ വേണ്ടി ഹോസ്പിറ്റലിൽ ചെന്നു. അങ്ങനെ ഉസ്താദിനെ കാണുമ്പോ ചെറിയ എ പി ഉസ്താദ് അതേ എ പി ഉസ്താദിനോട് സലാം പറഞ്ഞു അത്രേ. പക്ഷേ ആ സലാം മടക്കുന്നത് ഉസ്താദിന് അസുഖമായി കിടക്കുകയാണല്ലോ. അപ്പൊ സലാം മടക്കാൻ അങ്ങനെ കഴിഞ്ഞുകൊള്ളണമെന്നില്ലല്ലോ. ഒരു പക്ഷേ മനസ്സുകൊണ്ട് മടക്കിയിട്ടുണ്ടാകും. പക്ഷെ ആ സലാം മടക്കുന്നത് കേൾക്കാതെ ആയപ്പോ ചെറിയ എ പി ഉസ്താദ് ഇപ്പുറത്ത് വന്നിട്ട് പൊട്ടി പൊട്ടി കരഞ്ഞു അത്രേ. ജീവിതത്തിൽ ആദ്യമായി ഉണ്ടാകുന്ന ഒരു അനുഭവമാണല്ലോ. അതേ കഴിഞ്ഞ ഉസ്താദ് അവറുകള് നേതൃത്വത്തെ ഉസ്താദ് ഇല്ലാതെ നടന്ന മുഷാവറ യോഗത്തിൽ സ്വാഗത പ്രഭാഷണത്തിൽ തന്നെ ഉസ്താദിന്റെ പ്രഭാഷണം കേട്ട് എല്ലാവരും കരഞ്ഞു അത്രേ. അങ്ങനെ എ പി ഉസ്താദിനെ പറയുമ്പോ എന്തൊരു നാവാണ്, മാഷാ അല്ലാ. ഉസ്താദിന് എന്തൊരു സ്നേഹമാണ്, എന്തൊരു ബഹുമാനമാണ്. ഒരു ശിഷ്യൻ ഒരു ഉസ്താദിന്റെ പൂർണ്ണമായ പൊരുത്തം വാങ്ങിയതിന്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ്. ഉസ്താദ് വഫാത്താകുന്നതിന് മുമ്പ് ഞാൻ മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്നൊരു പക്ഷേ ചെറിയ എ പി ഉസ്താദ് ആഗ്രഹിച്ചിട്ടുണ്ടാകും. കാരണം ആ മരണം കാണാനും അത് കേൾക്കാനും ഒരു പക്ഷേ സാധിച്ചു കൊള്ളണമെന്നില്ല. യാ അല്ലാ, ഞങ്ങളുടെ പ്രിയപ്പെട്ട സുൽത്താനുൽ ഉലമ ഉസ്താദ് അവർക്ക് നീ ദീർഘായുസ് കൊടുക്കണേ റബ്ബേ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ആരോഗ്യം നൽകണേ റബ്ബേ. ഒരുപാട് കാലം ആ തണല് നല്ല റാഹത്തോടെ ഞങ്ങൾക്ക് തിരിച്ചെത്തിച്ചു തരണേ അല്ലാ. ഉസ്താദ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിലെത്തിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. അൽഹംദുലില്ലാ. എന്നാലും ഉസ്താദിനെ പഴയ രൂപത്തിൽ നമുക്ക് തിരിച്ചു കിട്ടണം. എല്ലാവരും ദുആ ചെയ്യണം. അല്ലാഹുവേ ചെറിയ പി ഉസ്താദിന്റെ ദർജ നീ വർദ്ധിപ്പിക്കണേ അല്ലാ. ഹബീബായ തങ്ങളെ ഖബറിൽ കാണുന്ന സമയത്ത് തിരിച്ചറിയുന്ന ഖബറാളികളിൽ ആ സന്തോഷം ഖബറിൽ നീ നൽകണേ റഹ്മാനെ. ണ്ടുപോകുന്നില്ല, സമയം അല്പം വൈകി എന്നറിയാം. എന്നാലും ഉസ്താദിനെ അനുസ്മരിച്ചത് കൊണ്ട് നമുക്ക് അല്ലാഹു എന്തെല്ലാം ഖൈറുണ്ടോ അതെല്ലാം അല്ലാഹു നമുക്ക് തരട്ടെ. അല്ലാഹു ഉസ്താദിന്റെ പൊരുത്തം അല്ലാഹു നമുക്ക് തരട്ടെ. ഉസ്താദ് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത ഉസ്താദാണ്. അല്ലാഹുവേ ആ സുന്നത്ത് ജമാഅത്തിൽ മരണം വരെ ഞങ്ങളെ നീ നിലനിർത്തി തരണേ റഹ്മാനേ.